പ്രിയ സഹോദരങ്ങളെ, ഒരിക്കൽ ഒരു പണ്ഡിതൻ്റെ അരികിലേക്ക് പ്രശസ്തനും പ്രഗത്ഭനും ഒരു കാലഘട്ടത്തിൻ്റെ ഇതിഹാസവുമായിരുന്നു പണ്ഡിതൻ. ആ പണ്ഡിതൻ്റെ അരികിലേക്ക് ചില ആൾക്കാർ, ആ നാട്ടുകാർ തങ്ങളുടെ വിവിധങ്ങളായ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് ആ പണ്ഡിതൻ്റെ അരികിലേക്ക് കടന്നു വന്നു. ചിലർക്ക് സാമ്പത്തികമാണ് പ്രശ്നം, ചിലർക്ക് രോഗമാണ് പ്രശ്നം, ചിലർക്ക് കുടുംബവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പ്രശ്നം, ചിലർക്ക് സന്താനങ്ങളാണ് പ്രശ്നം. ഇങ്ങനെ തുടങ്ങി വിവിധങ്ങളായ പ്രശ്നങ്ങളുമായിട്ട് ഈ പണ്ഡിതൻ്റെ അരികിലേക്ക് ഓരോ മനുഷ്യർ കടന്നു ചെന്നാണ് തുടങ്ങി. കടന്നു വന്ന എല്ലാവരോടും ഈ പണ്ഡിതൻ തിരികെ പറഞ്ഞത്, തുസ്തഗ്ഫിറുല്ലാ, നീ ഇസ്തഗ്ഫിറുല്ലാ പറയുക, അള്ളാഹുവിലേക്ക് പൊറുക്കലിനെ തേടുക, ചെയ്തു പോയതിൽ പശ്ചാത്തപിച്ച് അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുക. ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ഒരു ഉത്തരം പറയുന്ന ഒരു രീതി ഇത് ശിഷ്യന്മാരെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. അതുകൊണ്ട് തന്നെ ആൾക്കാരൊക്കെ ഒഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരിൽപ്പെട്ട പ്രമുഖരായ ചിലർ കൂടിയിട്ട് ചോദിച്ചു, അല്ല ഉസ്താദേ, പല ആവശ്യങ്ങൾ, വ്യത്യസ്തങ്ങളായ ആവശ്യങ്ങളുമായി അതിൻ്റെ പൂരണം കണ്ടെത്താൻ, അതിൻ്റെ പരിഹാരം കണ്ടെത്താൻ താങ്കളിലേക്ക് കടന്നു വന്ന എല്ലാവരോടും എന്തുകൊണ്ടാണ് ഒരേ ഒരു മറുപടി, ഇസ്തഗ്ഫിറുല്ലാ ആവർത്തിക്കുക, അള്ളാഹുവിലേക്ക് പൊറുക്കലിനെ കൂടുതൽ കൂടുതൽ ചോദിക്കുക എന്ന മറുപടി പറയാനുള്ള കാരണം, ഈ പണ്ഡിതൻ ഈ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്തു, ആദ്യത്തെ നബിയല്ല, നബി വേറെ, റസൂല് വേറെ. എല്ലാ റസൂലും നബിയാണ്, പക്ഷെ എല്ലാ നബിയും റസൂലല്ല. വിശദീകരിക്കാൻ സമയമില്ല, മറ്റൊരവസരത്തിൽ നമുക്ക് ഇൻഷാ അള്ളാഹ് വിശദീകരിക്കാം. ചുരുക്കത്തിൽ, റസൂലായി ആദ്യം കടന്നു വന്ന നൂഹ് അലൈഹി സ്വലാത്തു വസലാം തൻ്റെ ജനതയ്ക്ക് തൗഹീദ് പ്രബോധനം ചെയ്യുന്നു, നന്മ പറഞ്ഞു കൊടുക്കുന്നു. അവർ ധിക്കാരികളായി മാറിക്കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ശിക്ഷകൾ പലവിധ പ്രശ്നങ്ങളായി ഒന്നിന് പിറകെ ഒന്നായിട്ട് അവരിലേക്ക് കടന്നു വന്നു. അങ്ങനെ കടന്നു വന്നു കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും എന്തു ചെയ്യണമെന്നറിയാതെ അന്തിച്ചു നിൽക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം അവർക്ക് അതിനുള്ള പരിഹാരവും നിർദ്ദേശിച്ചു കൊടുത്തു. സൂറത്ത് നൂഹിൻ്റെ 10 മുതൽ 12 വരെയുള്ള വചനങ്ങൾ, നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് പാപമോചനം തേടുക, ഇസ്തിഗ്ഫാർ നടത്തുക, ഇന്നഹു കാന ഗഫാറ, കാരണം രക്ഷിതാവ് ഏറ്റവും അധികം പാപങ്ങൾ പൊറുക്കുന്നവനാണ്. അങ്ങനെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ യുർസിലു സമാഅ അലൈക്കും മിദ്റാറ, ആകാശത്തു നിന്ന് സമൃദ്ധമായി നിങ്ങളിലേക്ക് മഴ വർഷിക്കും, വയുംദുദുക്കും ബി അംവാലിം വബനീൻ, നിങ്ങളെ സാമ്പത്തികമായി നിങ്ങളുടെ സന്താനങ്ങളിലൊക്കെ അള്ളാഹു അനുഗ്രഹം ചെയ്യുന്ന അവസ്ഥയുണ്ടാക്കും, ധാരാളം അരുവികളെ, ധാരാളം തോട്ടങ്ങളെ കനിഞ്ഞ് അള്ളാഹു നിങ്ങൾക്ക് നൽകുന്ന അവസ്ഥയുണ്ടാകുമെന്ന് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു പഠിപ്പിച്ചുവെങ്കിൽ, അവിടെ മുതൽ ഇങ്ങോട്ട് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയുള്ള സകല പ്രവാചകന്മാരെയും നമ്മൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ, ആ പ്രവാചകന്മാരുടെ ജനതകൾ ഒക്കെയും ധിക്കാരത്തിലേക്ക് കടന്നു പോകുമ്പോൾ ആ പ്രവാചകന്മാരുടെ ഒക്കെയും അവരുടെ ജീവിതത്തിലേക്ക് വന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ട് പറഞ്ഞു കൊടുത്തതും ഇതേ ഇസ്തിഗ്ഫാർ, പാപമോചനം അള്ളാഹുവിനോട് തേടുക എന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ ഓരോ ജനതയുടെയും പ്രശ്നങ്ങളും വിഷയവും വ്യത്യസ്തമായിരുന്നു, പരിഹാരം പ്രവാചകന്മാർ പഠിപ്പിച്ചതും ഒന്നു തന്നെയായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട 2 കാര്യങ്ങൾ, ഒന്നാമത് നമ്മുടെ ജീവിതത്തിലേക്ക് പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ കടന്നു വരുന്നുണ്ട് എങ്കിൽ അടിസ്ഥാനപരമായി അതിൻ്റെ കാരണം എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഒരു കാര്യം നിങ്ങൾ ആലോചിക്കുക, നമ്മളൊക്കെ മനുഷ്യരൊക്കെ കുഞ്ഞായി ഈ ഭൂമിയിലേക്ക് പിറന്നു വീഴുമ്പോൾ ഒരു പാപവുമില്ലാത്ത പരിശുദ്ധരായി, കുല്ലു മൗലൂദി യൂലദു അലൽ ഫിത്ര, നിഷ്കളങ്കരായി പരിശുദ്ധ ഹൃദയവുമായിട്ടാണ് ഈ ഭൂമിയിലേക്ക് പിറന്നു വീണത്. ഞാനും നിങ്ങളും സകല കോടി മനുഷ്യരും ഈ ഭൂമിയിലെ വളർച്ചയുടെ കാലഘട്ടത്തിലാണ് ഭൂമിയിലെ തെറ്റുകൾ നമ്മൾ കണ്ടത്, അറിഞ്ഞോ അറിയാതെയോ അതിലേക്കൊക്കെ നമ്മൾ കടന്നുപോയത്. തെറ്റുകളിലേക്ക് മനുഷ്യൻ കടന്നു പോകുമ്പോൾ അതിൻ്റെ അനന്തരഫലം, കല്ല ബൽ റാന അല ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ എന്ന ആയത്ത് അവതരിക്കുന്നതായ സന്ദർഭം, അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സബിദത്തിലേക്ക് സഹാബാക്കളെല്ലാം ഒരുമിച്ച് കൂടുകയാണ്, എന്താണ് അള്ളാഹു അവൻ്റെ പരിശുദ്ധ ഖുർആനിൽ കല്ല ബൽ റാന അല ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിജ്ഞാനദാഹികളായ സഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്, ഇന്നൽ മുഅ്മിന ഇദാ അദ്നബ, ഒരു വിശ്വാസിയായ മനുഷ്യൻ
പാപം ചെയ്തു കഴിഞ്ഞാൽ അതവന്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളിയായിട്ട് മാറും. പാപങ്ങൾ അധികരിച്ചാൽ ഈ പുള്ളികളും ഈ കറുത്ത പുള്ളികളും ഈ കറകളും അതും വർദ്ധിക്കും. എത്രത്തോളം അവന്റെ ഹൃദയത്തെ തന്നെ അത് മൂടിക്കളയും. ഇതാണ് അല്ലാഹു പറഞ്ഞ ബൽക്കല്ല അല്ല കേട്ടോ, അവരുടെ പ്രവർത്തനം കാരണമായ അവരുടെ ഹൃദയങ്ങൾ കറ പിടിക്കുമെന്ന് അല്ലാഹു പറഞ്ഞതിന്റെ ഉദ്ദേശം ഇതാണ് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുന്നു. മൻ കസുറ കലാമുഹു, ഒരാളിന്റെ സംസാരം അധികരിച്ചാൽ കസറ ദുനൂബ്, അവന്റെ പാപങ്ങൾ അധികരിക്കും. വമൻ കസറ ദുനൂബ്, ഒരാളിന്റെ പാപങ്ങൾ അധികരിച്ചാൽ മാച്ചു കൽബുഹു, അവന്റെ ഹൃദയം മരണപ്പെട്ടു പോകുന്നതാണ്. ഇത്തരത്തിൽ ഹൃദയത്തിന് മരണം സംഭവിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവുമായിട്ടുള്ള നമ്മളെ സൃഷ്ടിച്ച, നമ്മെ പരിപാലിക്കുന്ന, നമുക്ക് ഈ ജീവിതം നൽകിയ കരുണാവാരിധിയായ റബ്ബും നമ്മളുമായിട്ടുള്ള ഒരു ഹൃദയബന്ധമുണ്ട്. ആ ഹൃദയബന്ധം നമ്മളിൽ നിന്ന് അകന്ന് ഇല്ലാതായി മാറുന്ന അവസ്ഥയുണ്ടാകും. അങ്ങനെ അള്ളാഹുവുമായിട്ടുള്ള ബന്ധം നമുക്ക് നഷ്ടപ്പെടുകയാണെങ്കിലോ, അത് സംഭവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഒന്നിനു പുറകെ ഒന്നായിട്ട് പ്രശ്നങ്ങൾ കടന്നു വരുന്നത്. അതൊരു പക്ഷേ സാമ്പത്തിക പ്രയാസമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ രോഗങ്ങളായിട്ടായിരിക്കാം, അല്ലെങ്കിൽ കുടുംബത്തിലുള്ള പ്രശ്നങ്ങളായിട്ടായിരിക്കാം, അല്ലെങ്കിൽ മക്കൾ നമ്മൾക്കൊരു പരീക്ഷണമായിട്ടായിരിക്കാം. ഇങ്ങനെ തുടങ്ങിയിട്ട് വ്യത്യസ്തമായ മേഖലയിലൂടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ആലോചിക്കും, എന്തിനാണ് അള്ളാഹു എന്നെ പരീക്ഷിക്കുന്നത്? ആലോചിക്കുന്ന അങ്ങനാണ്, എന്തിനാണ് അള്ളാഹു എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? അള്ളാഹു അവന്റെ പരിശുദ്ധ ഖുർആൻ സൂറത്ത് ഹൂദിലൂടെ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു, വമാ ളലംനാഹും, നാം അവരെ അക്രമിച്ചിട്ടില്ല, നാം അവരെ യാതൊരു തരത്തിലും ഉപദ്രവിച്ചിട്ടില്ല. പിന്നെയോ വലാഖിൻ കാനു അംഫുസഹും വലാഖിൻ ളലമു അംഫുസഹും, അവരവരോട് തന്നെ തിന്മ ചെയ്തു, അവരവരോട് ചെയ്ത തിന്മയുടെ അനന്തര ഫലം അവർ തന്നെ അനുഭവിക്കേണ്ടി വന്നതാണ്. രക്ഷിതാവിന്റെ ഭാഗത്തു നിന്നുള്ള പരീക്ഷണങ്ങൾ അവരേക്ക് കടന്നു വന്നപ്പോ, രക്ഷിതാവിന്റെ ഭാഗത്തു നിന്നുള്ള പ്രശ്നങ്ങളിലേക്ക് അവർ ചെന്ന് ആപദിച്ചപ്പോ, ചെന്ന് വീണപ്പോ, ആ പ്രശ്നങ്ങൾ ഒന്നിന് പിറകെ ഒന്നായി പരിഹാരമില്ല സമസ്യയായി മനുഷ്യന്റെ മുന്നിലേക്ക് കടന്നു വന്നപ്പോ, അവർ അല്ലാഹുവിന് പുറമേ വിളിച്ചു പ്രാർത്ഥിച്ചതായ ആൾക്കാർ, അല്ലാഹുവിന് പുറമേ അവർ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്ന അവരുടെ ആരാധനാ മൂർത്തികൾ, അമ്പിയാക്കൽ, ഔലിയാക്കൽ, ഉലമാക്കൽ, ശുഹദാക്കൽ, ഇങ്ങനെ തുടങ്ങിയിട്ട് അവർ വിളിച്ചു പ്രാർത്ഥിച്ച ആരും തന്നെ അവർക്ക് യാതൊരു ഉപകാരവും ചെയ്യില്ല എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ മനുഷ്യൻ്റെ തിന്മകളാണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾക്ക് കാരണമെങ്കിൽ, നമ്മൾ ഓരോ ദിവസം കഴിയും തോറും പ്രശ്നങ്ങളിൽ നിന്ന് പ്രശ്നങ്ങളിലേക്ക് കടന്നു പോകുന്നുണ്ട് എങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിഹാരം ഒന്ന് മാത്രമാണ്, ഒരേ ഒരു പരിഹാരമാണ് നമ്മുടെ മുന്നിലുള്ളത്. എന്താണ് പരിഹാരം? പാപമോചനം അള്ളാഹുവിനോട് തേടുക. ഇവിടെ നമ്മൾ ആലോചിക്കുന്നൊരു കാര്യമുണ്ട്, ഞാൻ എന്തു പാപം ചെയ്തു? എന്താ കാരണമെന്നറിയോ? യഥാർത്ഥത്തിൽ നമ്മുടെ മക്കൾ തെറ്റിലേക്ക് കടന്നു പോകുന്നുണ്ട് എങ്കിൽ, ആ തെറ്റിലേക്ക് അവർ കടന്നു പോകാനുള്ള കാരണം അത് നമ്മളായിരിക്കും, മാതാപിതാക്കളായിരിക്കും. പക്ഷെ ഒരിക്കലും മാതാപിതാക്കൾ തങ്ങളുടെ ഭാഗത്ത് തെറ്റാണ് എന്ന് സമ്മതിക്കുകയുമില്ല. ഇത് സമ്മതിക്കാത്ത കാലത്തോളം, ഇത് സമ്മതിക്കുകയും പരിഹരിക്കുകയും ചെയ്യാത്ത കാലത്തോളം നിങ്ങളുടെ മക്കൾ അതേ തെറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. കാരണം കാരണത്തെ പരിഹരിക്കാതെ ഒരു പ്രശ്നത്തെയും പരിഹരിക്കാൻ കഴിയില്ല. നിങ്ങൾക്കൊരു രോഗം വന്നാൽ ആ രോഗത്തെ ചികിത്സിച്ചുകൊണ്ട് രോഗം മാറില്ല, മറിച്ച് രോഗത്തിന് കാരണമായതെന്തോ അതിനെയാണ് പരിഹരിക്കേണ്ടത്. എന്നതുപോലെ തന്നെ നമ്മുടെ തെറ്റുകളെക്കുറിച്ച് നമുക്ക് ബോധമില്ലാതെ വരുന്നത് കൊണ്ടാണ് നമ്മൾ ഈ വാക്ക് പറയുന്നത്, എൻ്റെ ജീവിതത്തിൽ എന്തു തെറ്റ്? കാരണം നമ്മളെക്കുറിച്ച് നമുക്കറിയില്ല. മറ്റുള്ളവരെ കുറിച്ച് പറഞ്ഞാൽ എണ്ണി എണ്ണി ഒരുപക്ഷെ നമ്മുടെ കയ്യിലെയും കാലിലെയും വിരലുകൾ മതിയാകാതെ വരും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആദരവായ റസൂൽ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയുന്നത്, ഞാൻ ഒരു ദിവസം 70 പരം പ്രാവശ്യം ഇസ്തിഗ്ഫാർ നടത്തും, അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടും. എന്നിട്ട് ആ റസൂലിന്റെ അനുയായികളായ നമ്മൾ 2022 ഇരുന്നിട്ട് ചോദിക്കുകയാണ്, എന്റെ ജീവിതത്തിൽ എന്ത് തെറ്റാ, നമ്മൾ ഭയങ്കര പെർഫെക്റ്റ് ആണ്. ഇത് തന്നെയാണ് ഏറ്റവും വലിയ കുഴപ്പം. പിശാചിന് പറ്റിയ പറ്റ് പടച്ചോ സഹായത്ത് നമുക്കും പറ്റി, വേറെ കുഴപ്പമൊന്നുമില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വേണോ? ചെയ്തു പോയതിന് അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുക. ആ പൊറുക്കലിനെ തേടലാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നു, ഫഇൻ താബൂ, ചെയ്തു പോയതിലൊരു ഖേദം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വന്നോ, വസ്തഗ്ഫിറു, നിങ്ങൾ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടിയാൽ, സ്വലിഖ സഖില ഖൽബുഹു, നിങ്ങളുടെ ഹൃദയം വീണ്ടും പ്രകാശിക്കാൻ തുടങ്ങുന്നതാണ്, ഹൃദയത്തിലേക്ക് വീണ്ടും ഈമാനിന്റെ പ്രകാശം കടന്നു വരാൻ തുടങ്ങുന്നതാണ്, ഹൃദയം വീണ്ടും ശുദ്ധിയായി തുടങ്ങുന്നതാണ്. അങ്ങനെ ഹൃദയം ശുദ്ധിയാവുകയാണെങ്കിലോ പിന്നീടുണ്ടാകുന്നത് ഇലാഹിയായ ശിക്ഷകൾ നിങ്ങളിൽ നിന്ന് ഉയർത്തപ്പെടുമെന്നുള്ളതാണ്. ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രബോധനവുമായിട്ട് മുന്നോട്ട് വന്ന പ്രബോധനത്തിൽ വളരെ സജീവമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ശത്രുക്കളായ ആൾക്കാർ പലപ്പോഴും പറഞ്ഞിരുന്ന ഒരു വാക്കുണ്ട്, അബൂ ജഹൽ അടക്കം ഉത്ബത്തും ഷൈബത്തും അടക്കമുള്ള ആൾക്കാർ അങ്ങനെ മുഹമ്മദ് പറയുന്നത് സത്യമാണ് എങ്കിൽ മുഹമ്മദ് പറയുന്ന ശിക്ഷ ഞങ്ങൾക്കൊന്ന് വരട്ടെ, മുഹമ്മദിൻ്റെ റബ്ബിനോട് ആ ശിക്ഷയെന്ന് ഞങ്ങളിലേക്ക് കൊണ്ടുവരാൻ പറ എന്ന അഹങ്കാരത്തോടു കൂടി പറയുമായിരുന്നു.